ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 8 കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നപ്പോൾ ഒരംഗം വോട്ട് ചെയ്തു. 250-ൽ 242 അംഗങ്ങളാണ് വോട്ട് ചെയ്തത്. വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, എപ്പോഴേക്ക് ഈ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകും? എന്തൊക്കെയാണ് സാധ്യതകൾ? ബൽറാം വിജയകുമാർ, ഏറെ ആവേശം നിറഞ്ഞ, ഒപ്പം തന്നെ നാടകീയതയും നിറഞ്ഞ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഉച്ചഭക്ഷണത്തിനായി, വോട്ടെടുപ്പിന് ശേഷം ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റുകൾ വിജയിക്കാൻ കഴിയുന്ന വോട്ട് ബലമുണ്ട്. അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് 2 അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന വോട്ട് ബലം ഉണ്ടെങ്കിലും 3-ാമത്തെ അംഗത്തെ വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ വിജയിപ്പിക്കുന്നതിനായി 35 വോട്ടുകളാണ് വേണ്ടത്. ബി ജെ പിക്ക് 104 വോട്ടുകൾ ലഭിച്ചിരുന്നെങ്കിലും 1 വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നാടകീയമായി ആം ആദ്മി പാർട്ടിയുടെ ഒരു അംഗം പവൻ ഷെരാവത്ത് ബി ജെ പിയിൽ ചേരുകയായിരുന്നു. ഈ വോട്ട് കൂടി ലഭിക്കുന്നതോടുകൂടി ബി ജെ പിക്ക് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഉറപ്പിക്കാൻ കഴിയും. വോട്ടെണ്ണൽ സമയം എടുക്കും എന്ന് തന്നെയാണ്. കാരണം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടിംഗ് രീതിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിനായി അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വോട്ടുകൾ, സെക്കൻഡ് വോട്ടുകൾ, തേർഡ് വോട്ടുകൾ അടക്കമുള്ളവ എണ്ണി ഇതിൻ്റെ മൂല്യം തിട്ടപ്പെടുത്തി വേണം തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനായി. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് മാത്രമേ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ, ഫലപ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി 4 സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും 3 അംഗങ്ങൾക്ക് മാത്രം വിജയിക്കാനുള്ള വോട്ട് ബലം മാത്രമാണ് ഉള്ളത്. 33.5% നാല് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബലം കുറയും. ഇതിനാൽ തന്നെ ആദ്യ 3 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തന്ത്രമാണ്, ആ നിർദ്ദേശമാണ് ആം ആദ്മി പാർട്ടി തങ്ങളുടെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇരുവരും, ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ബലാബലം തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ വീതം വയ്ക്കും എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. യെസ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെയാണ് ഒരു ആം ആദ്മി പാർട്ടി കൗൺസിലർ ബി ജെ പി പക്ഷത്തേക്ക് കൂറുമാറിയത്. ഇതോടെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയും. ഏതാണ്ട് അത്രത്തോളം തന്നെയായിരിക്കും ആം ആദ്മി പാർട്ടിയുടെയും അംഗബലം. ഇതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ.